അവയവ തട്ടിപ്പിൽ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയും ആസ്റ്റർ മെഡിസിറ്റിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് മസ്തിഷ്ക മരണം സംഭവിക്കുന്നതിന് മുൻപേ അവയവദാനത്തിന് ആസ്റ്റർ നീക്കം നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അജയ് ജോണി എന്ന യുവാവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് മുന്നേ കരൾ മാറ്റാനുള്ള ഗൂഢാലോചന നടന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു സ്ഥിരീകരിക്കുന്നതിന് മുന്നേ രോഗിയുടെ അവയവങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആശ്രം മെഡിസിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതടക്കമുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ആശ്രം മെഡിസിറ്റിക്കെതിരെയും ഒപ്പം തന്നെ അവിടുത്തെ പതിമൂന്ന് ഡോക്ടർമാർക്കെതിരെയും കേസെടുക്കുവാനും ഒപ്പം തന്നെ സമൻസ് അയക്കുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം രണ്ടാം തീയതി ചേരാനല്ലൂർ സ്വദേശിയായിട്ടുള്ള അജയ് ജോണി എന്നുള്ള ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആസ്ട്ര മെഡിസിറ്റിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു നാലാം തീയതി വൈകുന്നേരം മൂന്ന് കൂടി ഈ ആസ്ട്രം മെഡിസിറ്റിയിലെ നേരത്തെ ചികിത്സയിൽ ഉണ്ടായിരുന്ന ലിവോർസിറോസിന് ചികിത്സയിൽ ഉണ്ടായിരുന്ന അഭിഭാഷകനെ ആശുപത്രി അധികൃതർ ബന്ധപ്പെടുന്നു ഇത്തരത്തിൽ അജയ് ജോണിയുടെ കരൾ ലഭ്യമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കരൾ മാറ്റത്തിന് ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ ഈ ആശുപത്രിയിൽ അഡ്മിറ്റാകണം എന്നുള്ളതായിരുന്നു അഭിഭാഷകന്റെ കുടുംബത്തിന് ആശുപത്രി അധികൃതർ നൽകിയ നിർദ്ദേശം തുടർന്ന് അഭിഭാഷകനും കുടുംബവും ആശുപത്രിയിൽ അന്ന് രാത്രി തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ അജയ് ജോണിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് അഞ്ചാം തീയതി രാവിലെ മാത്രമാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ മുന്നേ തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു എന്നതുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് അവയവങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകനിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ആശുപത്രിക്കാർ വാങ്ങുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഭി അജയ് ജോണിയുടെ കരൾ സ്വീകരിച്ചു എന്ന് ആശുപത്രി അധികൃതർ പറയപ്പെടുന്ന ഈ അഭിഭാഷകന് മസ്തിഷ്ക മരണം സംഭവിച്ചു അത് ആറാം തീയതി ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ അഭിഭാഷകനെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച കാര്യം കുടുംബത്തെ അറിയിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം യഥാർത്ഥത്തിൽ സ്ഥിരീകരിച്ചത് ഏഴാം തീയതി രാവിലെ മാത്രമാണ് ഏകദേശം പതിനാറ് മണിക്കൂർ മുന്നേ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച രീതിയിലുള്ള വിവരം കുടുംബത്തെ അറിയിച്ചു മാത്രവുമല്ല പിന്നീട് ഈ കരളും ഒപ്പം തന്നെ അഭിഭാഷകൻ മറ്റ് അവയവങ്ങളും മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റം ചെയ്യാനുള്ള നടപടികളും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളും മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി